ചെണ്ടവാദി ഘോഷങ്ങളിലൂടെയും ചിലമ്പൊലി ശബ്ദങ്ങളിലൂടെയും ഒരു കാലഘട്ടത്തിലെ മനുഷ്യജീവിതം നമുക്ക് മുന്നിൽ പകർന്നാടുകയാണ് തെയ്യക്കോലങ്ങൾ. കടും ചായങ്ങൾ കൊണ്ട് സങ്കീർണവും മനോഹരവുമായ മുഖമെടുത്ത് കുരുത്തോലയും രക്തവർണ്ണത്തിലുള്ള ആടയാഭരണങ്ങളും വാദ്യമേളങ്ങളും ലാസ്യതാണ്ഡവ നൃത്താദികളും നാടൻ ശീലിലുള്ള തോറ്റം പാട്ടുകളും ഉടുത്തുകെട്ടിനും മുഖമെഴുത്തിനും കാവുകളിൽ തിങ്ങിക്കൂടുന്ന ആൾക്കൂട്ടത്തിനും ഉപരിയായി മതസൗഹാർദ്ദത്തിൻ്റെ വലിയ സന്ദേശം കൂടി നൽകുകയാണ് ഈ തെയ്യങ്ങൾ. കാസർഗോഡൻ ഉൾഗ്രാമങ്ങൾ ഇതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ്. ഒരു വിഭാഗത്തിന് മാത്രമല്ല, എല്ലാ പലതരം ആൾക്കാർ പലതരം സംഗമിക്കുന്ന ഒരു സ്ഥലമാണ്. അതുമാത്രമല്ല, ചില മുസ്ലിംസിനൊന്നും അത്ര ഇതില്ലല്ലോ, അവരെ തെയ്യം വരെയുണ്ട്. നമുക്ക് ആലി നടത്തിയിട്ടൊരു തെയ്യം നമുക്ക് കെട്ടാനുണ്ട്. ആലി നടത്തിയിട്ടൊരു മുസ്ലിം തെയ്യമാണ്. പിന്നെ ഉമ്മച്ചി തെയ്യം നടത്തിയിട്ടൊരു തെയ്യമുണ്ട്. അതെല്ലാം നമുക്ക് നമ്മളെ കെട്ടിയാടുന്നതാണ്. അപ്പം മതമായി ഇത്രയും നടത്തിയാൽ അത് അതാണല്ലോ അതിൻ്റെ ഏറ്റവും വലിയത്. ഭക്തിയുടെയും കലയുടെയും സമ്മേളനമാണ് ഓരോ തെയ്യാട്ടക്കാലവും. ഓരോ തെയ്യക്കാലത്തും കാസർകോട്ടെ ചെറുഗ്രാമങ്ങൾ പോലും ഉണരുകയാണ് മതമൈത്രിയുടെയും കൂട്ടായ്മയുടെയും സന്ദേശം വിളിച്ചോതിക്കൊണ്ട്. ക്യാമറമാൻ രഞ്ജിത്ത് മന്നെപ്പാടിക്കൊപ്പം ഷഹദ് റഹ്മാൻ, 24 കാസർഗോഡ്. This is 24.